നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. KKR എടുത്തിട്ടലക്കി, RCB പൊട്ടി. ഈ സീസണിൽ ഹോം ഗ്രൗണ്ടിൽ തോൽക്കുന്ന ആദ്യ ടീമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാറിയിരിക്കുകയാണ്. 7 വിക്കറ്റിനാണ് അവർ തോറ്റിരിക്കുന്നത്. അതും 19 പന്തുകൾ ബാക്കി നിൽക്കെ KKR വിജയലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസാണ് അടിച്ചിരുന്നത്. അവരെ ആ സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത് വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം 59 പന്തുകളിൽ നിന്ന് 83 റൺസ് അടിച്ചു. ക്യാമറൻ ഗ്രീൻ 21 പന്തുകളിൽ നിന്ന് 33 റൺസ് അടിച്ചപ്പോൾ മാക്സ്വെല്ല് അദ്ദേഹത്തിൻ്റെ ക്യാച്ചുകൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ട്. എങ്കിലും അദ്ദേഹം ഒടുവിൽ 19 പന്തുകളിൽ നിന്ന് 28 റൺസ് അടിച്ച് സുനിൽ നാരായണൻ്റെ പന്തിൽ റിങ്കു പിടിച്ച് പുറത്തായി. അവസാനം ദിനേശ് കാർത്തികിൻ്റെ പതിവ് പോലെയുള്ളൊരു വെടിക്കെട്ടുണ്ടായിരുന്നു. 8 പന്തുകൾ നേരിട്ട് 3 സിക്സറുകളുടെ സഹായത്തോടെ അദ്ദേഹം 20 റണ്ണടിച്ചു. അങ്ങനെ 182 റൺസ് RCB അടിച്ചിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് സ്റ്റാർക്കിന് വീണ്ടും അടിപൊട്ടി. KKR ബൗളർമാരിൽ ഏറ്റവും അധികം റണ്ണ് വിട്ടുകൊടുത്തത് സ്റ്റാർക്കാണ്. 4 ഓവറുകളിൽ 47 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 11.75 ഇക്കണോമി എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും 183 റൺസ് വേണം വിജയിക്കാൻ എന്ന ആ ഒരു ലക്ഷ്യം വെച്ചിറങ്ങിയ KKR 16.5 ഓവറുകളിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. ഫിൽ സാൾട്ടും നരേനും ചേർന്നുകൊണ്ട് തട്ടുപൊളിപ്പൻ തുടക്കമാണ് അവർക്ക് നൽകിയത്. നരേനാണ് ആദ്യം മടങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും 22 പന്തുകളിൽ നിന്ന് 2 ഫോറും 5 സിക്സറും അടക്കം അദ്ദേഹം 47 റൺസ് കുറിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോകുമ്പോഴേക്കും 6.3 ഓവറുകളിൽ അവർ 86 റൺസിലേക്ക് കുതിച്ചെത്തിയിരുന്നു. പിന്നെ ഫിൽ സാൾട്ട് മടങ്ങി 20 പന്തുകളിൽ നിന്ന് 2 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹത്തിൻ്റെ വക 30 റൺസ്. വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. വെങ്കി പൊട്ടിത്തെറിക്കുന്ന കാഴ്ച. അദ്ദേഹം 30 പന്തുകളിൽ നിന്ന് 3 ഫോറും 4 സിക്സും അടക്കം 50 റൺസ്. ഒടുവിൽ അദ്ദേഹം യാഷ് ദയാലിൻ്റെ പന്തിൽ വിരാട് കോഹ്ലി പിടിച്ച് പുറത്താവുകയായിരുന്നു. അപ്പോഴേക്കും പക്ഷേ 167 റൺസിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ റിങ്കു ശ്രേയസ് അയ്യർക്ക് കൂട്ടിനെത്തി. ശ്രേയസ് അയ്യർ 24 പന്തുകളിൽ നിന്ന് 39 റൺസ് അടിച്ചുകൊണ്ടാണ് കളി ഫിനിഷ് ചെയ്യുന്നത്. 2 ഫോറും 2 സിക്സും റിങ്കു 5 റൺസുമായിട്ടും പുറത്താകുന്നു. ഏതായാലും തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. RCB ബൗളർമാർക്ക് അത്ര മികച്ച പ്രകടനം നടത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, വിജയകുമാർ വൈശാഖ് മാത്രമാണ് നന്നായിട്ട് എറിഞ്ഞത്. 4 ഓവറിൽ അദ്ദേഹം 23 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. ഒരു വിക്കറ്റും എടുത്തിരുന്നു. സിറാജിനൊക്കെ 3 ഓവറിൽ 46 റൺസാണ് പൊട്ടിയത്. അൽസാരി ജോസഫ് പതിവ് പോലെ റണ്ണ് യഥേഷ്ടം അങ്ങനെ വാരിക്കൂരി കൊടുത്തു. 2 ഓവറിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് നോക്കുക, 34 റൺസാണ്. 17 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ്. RCBക്ക് മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും എത്തുകയാണ്. ഈ തവണയും ആ ആഗ്രഹിച്ച കപ്പിലേക്ക് എത്താൻ പറ്റില്ല. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് അവശേഷിപ്പിച്ചുകൊണ്ട് KKR ഇത് ആ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ.